പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സൗദി അറേബ്യയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിജിറ്റൽ ബാങ്കിങ് സർവീസായ STCPI പറ്റിയാണ്. ബഹുഭൂരിഭാഗം പ്രവാസികളും മറ്റ് ലോക്കൽ ട്രാൻസ്ഫറിനും ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിനും ആശ്രയിക്കുന്ന ഒരു ആപ്പും കൂടിയാണ് STCPI. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സർവീസുകളും അതുപോലെ സെറ്റിംഗ്സുകളുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഞാൻ ലോക്കൽ ട്രാൻസ്ഫറോ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില സർവീസുകളും മറ്റ് സെറ്റിങ്സുകളുമാണ് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നത്. കുറച്ച് സുഹൃത്തുക്കൾ കമൻ്റ് വഴി ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ STCPI ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിലൂടെ കുറേ സുഹൃത്തുക്കൾക്കും ഈ ഇൻഫോർമേഷൻ എത്തുന്നതാണ്. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സുകളിലേക്കും ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ കാണുന്ന പുതുതായി വന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ബട്ടൺ അമർത്തി വെക്കുക. അപ്പോൾ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. STCPI ഉപയോഗിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്താൽ ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ ക്ലിക്ക് ചെയ്യാനെല്ലാം കഴിയുന്നതാണ്. ഒന്നാമത്തത് നിങ്ങളുടെ പേരിവിടെ കാണാം. രണ്ടാമത്തെ കാര്യം, നിലവിൽ കൊടുത്ത ഫോൺ നമ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം കണ്ടിന്യൂ എന്ന് കൊടുത്താൽ നിങ്ങൾക്കൊരു OTP വരുന്നതാണ്. അങ്ങനെ നിലവിലുള്ള ഫോൺ നമ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് താഴെ കാണുന്ന കോളത്തിൽ നാഷണൽ അഡ്രസ്സ് എന്നത് കാണാം. അത് കൊടുത്ത നാഷണൽ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുത്ത് നാഷണൽ അഡ്രസ്സും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ അടുത്തത് ലിങ്ക്ഡ് അക്കൗണ്ട്സ് എന്നാണ്. അപ്പോൾ ഇവിടെ കാണാം ആഡ് അക്കൗണ്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ട്വിറ്ററിൻ്റെ യൂസർ നെയിം പാസ്വേഡ് അമ്മയുടെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അതുവഴി STCPI ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ആപ്ലിക്കേഷൻ സെറ്റിങ്സ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് പാസ്കോഡ്, അതായത് ഇപ്പോൾ നിലവിലുള്ള പാസ്വേഡ് മാറ്റി നമുക്ക് പുതിയ പാസ്കോഡ് എൻ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യം ചോദിച്ചു ഇപ്പോൾ നിലവിലുള്ള പാസ്കോഡാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇനി നമ്മൾക്ക് പുതിയൊരു പാസ്കോഡ് ക്രിയേറ്റ് ചെയ്യാൻ 6 ഡിജിറ്റ് എൻ്റർ ചെയ്ത് കൊടുത്ത് വീണ്ടും റീ എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങളുടെ പാസ്കോഡ് മാറുന്നതാണ്. അതുപോലെ താഴെ കാണുന്ന ലാംഗ്വേജ് എന്നുള്ളടത്ത് 4 ലാംഗ്വേജ് ആണ് കാണാൻ കഴിയുന്നത്. ഇംഗ്ലീഷ്, അറബി, ഹിന്ദി, ഫിലിപ്പിനോ, ഇങ്ങനെ 4 ലാംഗ്വേജ് ആയിട്ട് കാണുന്നത്. അപ്പോൾ STCPI ആപ്ലിക്കേഷൻ ഒന്നും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ പ്രൈവസി സെറ്റിങ്സ് എന്നുള്ളടത്ത് ഫിംഗർ പ്രിൻ്റ് ഓതൻറ്റിക്കേഷൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ഈ ആപ്പുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ STCPI പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എനേബിൾ എന്ന് കാണാം. എനേബിൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഫിംഗർ വെച്ച് ഇവിടെ ആക്സസ് കൊടുക്കുക. ആക്സസ് കൊടുത്താൽ ഇവിടെ ഗ്രീൻ ബട്ടണായി കാണുന്നത് കാണാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫിംഗറുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഫിംഗർ വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ആഡ് മണി എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ എല്ലാം ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ട്രാൻസ്ഫർ ടു കോൺടാക്ട്സ്, നിങ്ങളുടെ STCPI കോൺടാക്ട്സ് ലിസ്റ്റിൽപ്പെട്ടവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ തന്നെ STCPI സുഹൃത്തുക്കളെ സെലക്ട് ചെയ്ത് അവർക്ക് STC to STC ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ, ഇതെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വിശദീകരിക്കുന്നില്ല. ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫറിനെ കുറിച്ചെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. റിക്വസ്റ്റ് മണി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്നും എത്രയും പൈസ വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. അവർ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പൈസ ക്രെഡിറ്റ് ആവുന്നതാണ്. അടുത്ത പേജിലോട്ട് കടന്നാൽ ഇവിടെ STCPI, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ STCPI ബില്ല്, ഇപ്പോൾ നിലവിൽ എൻ്റെ ഒരു ബില്ല് ഇവിടെ കാണുന്നുണ്ട്. ഈ ബില്ല് വേണമെങ്കിൽ എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണുന്ന പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം അക്കൗണ്ട് സെലക്ട് ചെയ്ത് ബില്ല് പേയ്മെൻറ്റ് നടത്താനും കഴിയുന്നതാണ്. ഇപ്പേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് സവ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ STCPI ഇതുപോലുള്ള കാർഡ് 20, 50, 100 കാർഡ് വരുന്നതാണ്. ക്യാഷ് ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്കും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം പ്രൈസ് എസ്റ്റിമേറ്റർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ കൺട്രി ചൂസ് ചെയ്യുക. അതിനുശേഷം ഡെലിവറി ഓപ്ഷൻ എന്നുള്ളടത്ത് ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഒരു റിയാലിൻ്റെ ഇന്നത്തെ നിരക്ക് 19.59. അങ്ങനെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വിനിമയ നിരക്ക്, അതായത് എക്സ്ചേഞ്ച് റേറ്റ് അറിയാൻ കഴിയുന്നതാണ്. ഇനി അടുത്തത് താഴെ കാണുന്ന അക്കൗണ്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ്, നിലവിലുള്ള STCPI ആഡ് ചെയ്ത കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണുന്നതാണ്.
ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാർഡ് ഇവിടെ റിമൂവ് കാർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. ക്യാഷ് വിഡ്രോവൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് വരുന്നതാണ്. അപ്പോൾ എ ടി എം ക്യാഷ് വിഡ്രോവൽ യു ക്യാൻ വിഡ്രോ ക്യാഷ് എ ടി എം യൂസിങ് ദിസ് മെത്തേഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമാണ് ഇവിടെ ഈ ക്ലിക്ക് ഹെയർ. അപ്പോൾ ഇവിടെ താഴെ കാണുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അവിടെ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ക്ലിക്ക് സ്കാൻ ക്യു ആർ കോഡ് നമ്മൾ സ്ക്രീനിൽ കാണിച്ച ശേഷം വിഡ്രോ ചെയ്യുന്നതിന് വീഡിയോ വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയെന്നതിനെ പറ്റി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളത് അതുവഴി ക്യാഷ് എങ്ങനെ വിഡ്രോ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ കാണാം എ ടി എംസ് നിയർ മീ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ എ എൻ ബിയുടെ ഈ സപ്പോർട്ട് ചെയ്യുന്ന അതായത് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എ ടി എമ്മിൻ്റെ ലിസ്റ്റാണ് നിങ്ങളുടെ പരിസരത്തുള്ള എ ടി എമ്മിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. ഇനി മെർച്ചൻ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ പരിസരത്തുള്ള എസ് ടി സി പേ അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ കടകളുടെ എല്ലാ ഷോപ്പുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. പേ വിത്ത് ക്യു ആർ കോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ പർച്ചേസ് ചെയ്ത ശേഷം ഈ ക്യു ആർ കോഡ് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് മൈ സ്പെൻഡിങ്, അതായത് നിങ്ങൾ നിലവിൽ ചെയ്ത ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് മൈ സ്പെൻഡിങ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കാണാൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതുവരെ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനുകളും നിങ്ങൾക്കവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ അക്കൗണ്ട് ഇൻഫോർമേഷൻ എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും അക്കൗണ്ട് ഐ ഡി അതുപോലുള്ള അവൈലബിൾ ബാലൻസ് ഈ മാസത്തെ റിമൈനിങ് റീചാർജ് ലിമിറ്റ് ഒരു മാസം നമുക്ക് 20,000 റിയാൽ വരെ ലിമിറ്റുണ്ട്. അപ്പോൾ ഇനി എൻ്റെ റിമൈനിങ് ആണ് കാണുന്നത് 18,118,190 എനിക്ക് റിമൈനിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവഴി നിങ്ങളുടെ ലിമിറ്റും അറിയാൻ കഴിയുന്നതാണ്. ഇനി അടുത്തത് കാർഡ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള കാർഡുകളുടെ ഡീറ്റെയിൽസ് കാർഡുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എസ് ടി സി പേയുടെ മദർ കാർഡെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇനി പുതിയൊരു കാർഡ് വേണമെന്നെങ്കിൽ ക്രിയേറ്റ് ന്യൂ കാർഡ് എന്നുള്ള ഭാഗത്ത് കൊടുത്ത് ഏതാ വേണ്ട കാർഡുകൾ നിങ്ങൾക്ക് പുതുതായിട്ട് ഓർഡർ ചെയ്യാം. ഇവിടെ കുറച്ച് കാർഡിൻ്റെ സെറ്റിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ലോക്ക് കാർഡ്, അതായത് നിങ്ങൾക്ക് നിങ്ങൾ നിലവിലുള്ള കാർഡ് ലോക്ക് ചെയ്യണമെന്നെങ്കിൽ ലോക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അൺലോക്ക് കാർഡ്, അപ്പോൾ ആ കാർഡ് വഴി നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഒന്നും സാധ്യമാവുകയില്ല. അപ്പോൾ അത് സെക്യൂരിറ്റി അടിസ്ഥാനത്തിലാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അൺലോക്ക് കൊടുത്ത് നിങ്ങളുടെ കാർഡ് ആക്റ്റീവ് ആയിരിക്കും. പിന്നെ ഇൻഫോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളിപ്പോൾ നിലവിലുള്ള കാർഡിൻ്റെ നമ്പറും മറ്റുള്ള സി വി വി നമ്പറുമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ മൈ സ്പെൻഡിങ്, ആ കാർഡിൽ നടത്തിയ ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ കാർഡ് ബെനിഫിറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ 0.5% ക്യാഷ് ബാക്കും ഓൾ ബെനിഫിറ്റ് എന്നുള്ളത് കൊടുത്താൽ നിങ്ങൾക്ക് ആ കാർഡിനുള്ള എല്ലാ ബെനിഫിറ്റ്സും ഇവിടെ തന്നെ കാണാൻ പറ്റുന്നതാണ്. കാർഡ് സെറ്റിങ്സ് എന്നുള്ള ആ സെറ്റിങ്സിൽ കൊടുത്ത് നിങ്ങൾക്ക് കാർഡിൻ്റെ ലിമിറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് കാർഡ് പിൻ എന്നാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിൻ്റെ പിൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കാർഡ് സബ്സ്ക്രിപ്ഷനാണ്. ഇവിടെ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് കൊടുത്ത് നിങ്ങളുടെ നിലവിലുള്ള സബ്സ്ക്രിപ്ഷനാണ് ഇവിടെ കാണുന്നത്. സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ കാർഡ് ലോക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയും ഇവിടെ കാണുന്ന ലോക്ക് കാർഡ് എന്നുള്ളത് കൊടുത്ത ശേഷം നിങ്ങളുടെ കാർഡ് ലോക്ക് ചെയ്യാം. പിന്നെ സെക്യൂരിറ്റി സെറ്റിങ്സ് എന്നുള്ളടത്ത് ചേഞ്ച് എന്നുള്ളത് കൊടുക്കുക. ഈ ജനറൽ സെറ്റിങ്സ് എന്നുള്ളടത്ത് ഒരു 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാർഡ് വഴി നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് കൊടുക്കാം. അത് ആ എ ടി എം ക്യാഷ് വിഡ്രോവൽ ആ കാർഡ് വഴി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ കാർഡ് വഴി നിങ്ങൾക്ക് എ ടി എം ക്യാഷ് വിഡ്രോവൽ ചെയ്യാൻ പറ്റില്ല. കോൺടാക്ട് ലെസ് കാർഡ് എന്ന് കാണാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് വെക്കാം. പോസ്റ്റ് ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് മറ്റുള്ള ഷോപ്പുകളിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ട്രാൻസാക്ഷൻ വേണമെങ്കിൽ ഇവിടെ എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം. അതുപോലെ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ, അതുപോലെ ഇൻ്റർനാഷണൽ കാർഡ് യൂസേജ് എല്ലാം നിങ്ങൾക്ക് കാണാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കാർഡ് സെക്യൂരിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് ക്യാൻസൽ യുവർ കാർഡാണെന്ന് കാണുന്നത്. അവിടെ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നിലവിലുള്ള കാർഡ് നിങ്ങൾക്ക് വേണ്ട, ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 ടിക്കിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാം യെസ് ഐ എം ഷുവർ വാണ്ട് ടു ക്യാൻസൽ മൈ കാർഡ് എന്നുള്ള കൊടുത്താൽ നിങ്ങൾക്ക് കാർഡ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത് അങ്ങനെയെല്ലാമാണ് ഇപ്പോൾ കാർഡിൻ്റെ സെറ്റിങ്സിൽ ഇവിടെ കാണുന്നത്. പെൻഡിങ് ട്രാൻസാക്ഷനാണ് പറയുന്നത്. പെൻഡിങ് ട്രാൻസാക്ഷൻ നിങ്ങളുടെ കാർഡ് വഴി ചെയ്ത വല്ല പെൻഡിങ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഹിസ്റ്ററി ഇവിടെ കാണുന്നതാണ്. ഇനി അടുത്ത് പോകുന്നത് മാർക്കറ്റ് എന്നുള്ള ഭാഗത്താണ്. ഇവിടെ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ്, ടെലികോം, സ്പോർട്ട് എന്നുള്ള 3 ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. പ്ലേ സ്റ്റേഷൻ നെറ്റ്വർക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതുവഴി പ്ലേ സ്റ്റേഷൻ്റെ ഗെയിമിൻ
പ്ലേ സ്റ്റേഷന് വേണ്ടി റീചാർജ് ചെയ്യാനുള്ള റീചാർജ് കൂപ്പനുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കുറേ പ്ലാറ്റ്ഫോമുകൾ താഴുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ടി മൊബൈൽ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രണ്ടിയുടെ റീചാർജ് ഇതുവഴി ചെയ്യാൻ പറ്റുന്നതാണ്. പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും ഈ മോർ എന്നുള്ള ഭാഗത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ റഫറൽ കോഡ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം ഗിഫ്റ്റ് ബോക്സ് ഇവിടെ കാണാം, ഗിഫ്റ്റ് ബോക്സ് എന്നുള്ള കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാം റഫറൽ പ്രോഗ്രാം എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റഫറൽ കോഡ് കാണാൻ പറ്റുന്നതാണ്. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന്, അല്ലെങ്കിൽ ലോക്കൽ ട്രാൻസ്ഫർ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഇതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സ്റ്റാർട്ട് ചാറ്റിംഗ് വിത്ത് അസ് എന്ന് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്ന മെസ്സേജാണ്, അല്ലാതെ കസ്റ്റമറോ മറ്റുള്ളവരോ ഒന്നും ലൈവ് ചാറ്റോ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എസ് ടി സി പേ കാർഡ്, മണി, ജനറൽ എൻക്വയറി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഐ ഡി വെരിഫിക്കേഷനെ കുറിച്ചാണോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചേഞ്ച് പാസ്വേഡ്, അല്ലെങ്കിൽ ചേഞ്ച് ഫോൺ നമ്പർ. ഇതെല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ. ചേഞ്ച് പാസ്കോഡാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട രീതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ട മെത്തേഡും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സംശയമുള്ള എന്തും അതുവഴി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ടിസിപിയിൽ ഇങ്ങനെയുള്ള കുറച്ച് ഹിഡൻ ട്രിക്സുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.